DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടുകളിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകളിൽ QR കോഡുകൾ ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഗ്യാസ് മോഷണം തടയുക എന്ന ലക്ഷ്യത്തോടെ ഉടൻ തന്നെ LPG സിലിണ്ടറുകളിൽ QR കോഡ് ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹരിദീപ് സിംഗ് പുരിയാണ് അറിയിച്ചത്. QR കോഡുകൾ നിലവിലുള്ള സിലിണ്ടറുകളിൽ പേസ്റ്റ് ചെയ്യുകയും പുതിയ സിലിണ്ടറുകളിൽ വെൽഡ് ചെയ്ത് ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇത്തരത്തിൽ സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ നിലവിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഈ QR കോഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് സിലിണ്ടറുകളിലെ ഗ്യാസിന്റെ അളവ് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടാതെ സിലിണ്ടറുകളിൽ നിന്ന് ഗ്യാസ് മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനും സാധിക്കും. ഈ പദ്ധതി 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. QR കോഡിനൊപ്പം ഒരു മെറ്റൽ സ്റ്റിക്കറും ഉണ്ടായിരിക്കും. ആധാർ കാർഡിനോട് രൂപസാദൃശ്യമുള്ളതായിരിക്കും പുതിയ QR സംവിധാനം. ഗ്യാസ് സിലിണ്ടറുകളിൽ കുറഞ്ഞ അളവിൽ ഗ്യാസ് ഉണ്ടാകുന്നു എന്ന പരാതികൾ ട്രേസ് ചെയ്യുവാൻ നിലവിൽ ബുദ്ധിമുട്ടായിരുന്നു. QR കോഡുകളിലൂടെ ഇതിന് പരിഹാരമാവുകയാണ്. ഡീലർ ഗ്യാസ് സിലിണ്ടറുകളിൽ റിമൂവൽ നടത്തിയാലോ ഉപഭോക്താക്കൾക്ക് ഗ്യാസ് സിലിണ്ടർ നൽകുന്ന ഡെലിവറി പേഴ്സൺ കൃത്രിമം നടത്തിയാലോ തട്ടിപ്പ് കണ്ടെത്തുക പ്രയാസമായിരുന്നു. QR കോഡുകളിലൂടെ ഇതെല്ലാം ഇനി എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യുവാൻ സാധിക്കും. ഇതിലൂടെ ഗ്യാസ് മോഷണം ഇല്ലാതാകും. കൂടാതെ എത്ര തവണ ഗ്യാസ് റീഫില്ലിംഗ് നടത്തി എന്ന് ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു നേട്ടം. റീഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റമറുടെ വീട്ടിലെത്തുവാൻ എത്ര സമയമെടുത്തു എന്നും മനസ്സിലാക്കാം. ഏത് ഡീലറാണ് ഗ്യാസ് സിലിണ്ടർ നൽകിയതെന്നത് അറിയുവാനും സാധിക്കും. ഗാർഹിക ആവശ്യത്തിനുപയോഗിക്കുന്ന സിലിണ്ടറുകൾ വാണിജ്യാവശ്യത്തിനുപയോഗിക്കുന്ന പ്രവണതയ്ക്കും ഇതോടെ അവസാനമാകും. സിലിണ്ടറുകളുടെ വിതരണം മികച്ച രീതിയിൽ നടത്താമെന്നതും ഉപഭോക്താക്കളുടെ അടക്കം സുരക്ഷ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നതും മറ്റ് നേട്ടങ്ങളാണ്. രണ്ടാമത്തെ അറിയിപ്പ്, ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗ നിയന്ത്രണം പ്രാബല്യത്തിൽ വരികയാണ്. 1 വർഷം 15 സിലിണ്ടർ മാത്രമേ ഇനി മുതൽ ലഭിക്കുകയുള്ളൂ. ഇതോടെ ആഹാരം പാചകം ചെയ്യുവാൻ പാചകവാതകത്തെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ഗാർഹിക പാചകവാതകത്തിന്റെ ദുരുപയോഗവും അമിത ഉപയോഗവും തടയുവാനാണ് ഈ പുതിയ നിയന്ത്രണം. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം പൊതുമേഖലാ കമ്പനികൾ നിയന്ത്രണം നടപ്പാക്കി തുടങ്ങി. ഇനി മുതൽ 15 സിലിണ്ടർ വാങ്ങിക്കഴിഞ്ഞാൽ 16-ാമത്തെ സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ സാധിക്കില്ല. നിയന്ത്രണം പരസ്യമായി പ്രഖ്യാപിക്കാതെ രഹസ്യമായി നടപ്പാക്കിയതോടെ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ കൂടുതൽ ഉപയോഗമുള്ള വീടുകളിൽ പാചകവാതക ക്ഷാമം നേരിടുമെന്ന് ഉറപ്പായി. എന്നാൽ കേരളത്തിൽ ശരാശരി ഉപയോഗം 1 കുടുംബത്തിൽ പ്രതിവർഷം 12 സിലിണ്ടറിന് താഴെയാണെന്നാണ് ഡീലർമാർ പറയുന്നത്. അധിക സിലിണ്ടർ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പുൾപ്പെടെ നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകാമെന്നാണ് കമ്പനികൾ പറയുന്നത്. ഇനി മുതൽ അധിക സിലിണ്ടർ അനുവദിക്കുവാനുള്ള ചുമതല കമ്പനിയുടെ വിവേചനാധികാരത്തിലാണ് ഉൾപ്പെടുക. മൂന്നാമതായി, സംസ്ഥാനത്ത് പൈപ്പ് ലൈൻ വഴി വീടുകളിൽ ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി ഡിസംബർ മുതൽ പ്രവർത്തനക്ഷമമാവുകയാണ്. കൊച്ചി മംഗലാപുരം പൈപ്പ് ലൈൻ പോകുന്ന റൂട്ടിലും ആലപ്പുഴയിലുമാണ് തുടക്കത്തിൽ ഈ പദ്ധതി ആരംഭിക്കുന്നത്. തുടർന്ന് എല്ലാ ജില്ലകളിലേക്കും പൈപ്പ് വഴി ഗ്യാസ് വീടുകളിലെത്തും. കൊച്ചിയിൽ ഇപ്പോൾ ഒട്ടേറെ വീടുകളിൽ ഗ്യാസ് കണക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള വിതരണ ചുമതല. ആദ്യഘട്ടത്തിൽ നഗരമേഖലയിലും പിന്നീട് ഗ്രാമങ്ങളിലേക്കും കണക്ഷൻ ലഭ്യമാക്കും. മലയോര മേഖലകളിലേക്ക് പൈപ്പ് കണക്ഷൻ ലഭ്യമാക്കുവാൻ പ്രയാസമാണെങ്കിൽ ലോറിയിൽ എത്തിച്ചു നൽകുന്ന സംവിധാനവും ആലോചിക്കുന്നുണ്ട്. നിലവിൽ ഗ്യാസ് സിലിണ്ടറിനേക്കാൾ ഏകദേശം 25 മുതൽ 30% വരെ ചിലവ് കുറവായിരിക്കും ഈ പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്ന ഗ്യാസിന്. 24 മണിക്കൂറും പൈപ്പ് ലൈൻ വഴി പാചകവാതകം വീടുകളിൽ എത്തുമെന്നതിനാൽ പാചകത്തിനിടെ ഗ്യാസ് തീരുമെന്ന ആശങ്ക വേണ്ട. സിലിണ്ടർ പൊട്ടിത്തെറിച്ചും മറ്റും അപൂർവമായി സംഭവിക്കാറുള്ളതുപോലുള്ള അപകടങ്ങൾക്കും സാധ്യത കുറവാണെന്ന് IOAGPL അധികൃതർ പറയുന്നു. 2 മാസത്തെ ഉപയോഗ നിരക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും ബിൽ നൽകുക. ഗാർഹിക കണക്ഷനുകൾക്ക് നിലവിൽ 7000 രൂപ സെക്യൂരിറ്റി നിക്ഷേപം സ്വീകരിച്ചാണ് കൊച്ചിയിൽ കണക്ഷൻ ലഭ്യമാക്കുന്നത്. പുതിയതായി കണക്ഷൻ തുടങ്ങുമ്പോൾ തവണകളായി ഈ തുക അടക്കാവുന്ന തരത്തിൽ വിവിധ സ്കീമുകൾ ലഭ്യമാക്കുമെന്നും IOAGPL അധികൃതർ വ്യക്തമാക്കി. ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.